നമസ്കാരം. തോൽക്കും തോൽക്കുമെന്ന് പലരും പറഞ്ഞു. അപ്പോഴും അവർ തർപ്പിച്ചു പറഞ്ഞു, ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. ആ പറച്ചിൽ വെറുതെയായില്ല, ജയിച്ചു കയറി. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കൈപ്പിടിയിലാക്കി. ബി ജെ പിക്കാരുടെ മിന്നും വിജയം കണ്ട് ഭാവി പ്രധാനമന്ത്രി നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ടാകും. അത്രയ്ക്ക് കാൽക്കൽ വീണതാണ് പലരുടെയും വലുപ്പമോ ചെറുപ്പമോ നോക്കാതെ. പ്രധാനമന്ത്രി കസേര കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, സർക്കാർ ഉണ്ടാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പഠിച്ച പണി 18 പയറ്റി. ഒടുവിൽ തോറ്റ് തുന്നം പാടി എന്ന് മാത്രമല്ല, സിറ്റിംഗ് സീറ്റ് കൂടി പോയി രാഹുൽ ഗാന്ധിക്ക്. ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ് ഭാവി പ്രധാനമന്ത്രി എന്ന പട്ടമെടുത്ത് അണിഞ്ഞിറങ്ങാനാണെങ്കിൽ അതും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് രാഹുൽ മുങ്ങുകയാണ്. പാർട്ടി അധ്യക്ഷ പദവിയിൽ പോലും ഇനിയും തുടരാനില്ലെന്ന നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ്. രാഹുലിനെ അനുനയിപ്പിക്കാനുള്ള മുതിർന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും നീക്കം ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പലവട്ടം അനുനയ ചർച്ചകൾ നടത്തിയിട്ടും തീരുമാനം പുനഃപരിശോധിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് ഒരാൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വരട്ടെ എന്ന നിലപാടിലാണ് രാഹുൽ. ഒരു മാസത്തിനകം പുതിയ അധ്യക്ഷനെ കണ്ടെത്തണമെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. രാഹുലിന്റെ രാജി തീരുമാനത്തോടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പുറമെ സംഘടനാപരമായും വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്നത്. ഇന്നലെ രാഹുലിന്റെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകർ രാജി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തുകയും ചിലർ നിരാഹാരമിരിക്കുകയും ചെയ്തിരുന്നു. ഷീല ദീക്ഷിത് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുലിനെ കാണാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചു. അതിനിടെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഷീല ദീക്ഷിത് PCC പ്രസിഡന്റ് പദവിയും രാജിവെച്ചു. പ്രിയങ്ക ഗാന്ധിയെ മാത്രമാണ് രാഹുൽ കാണാൻ കൂട്ടാക്കിയത്. പാർട്ടിയിൽ അഴിച്ചുപണി നടത്താൻ ഏതാനും മാസം കൂടി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന് പ്രിയങ്ക രാഹുലിനോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു കുലുക്കവുമില്ല. രാഹുൽ പിടിവാശി തുടരുമ്പോൾ ക്യാപ്റ്റൻ തന്നെ കപ്പൽ മുക്കുകയാണ്. ഈ ഘട്ടത്തിൽ തങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ കിളി പറന്ന് നടക്കുകയാണ് അണികൾ. ഇതോടെ നിലപാടുകൾ വിശദീകരിക്കാൻ പാടുപെടുമെന്ന തിരിച്ചറിവിൽ കോൺഗ്രസ് വക്താക്കൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് AICCയുടെ നിർദ്ദേശം. ഒരു മാസത്തേക്ക് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികളെ അയക്കേണ്ടെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ പാർട്ടി വക്താക്കളെ സംവാദത്തിന് ക്ഷണിക്കരുതെന്നും രൺദീപ് സിംഗ് സുർജേവാല ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ടു നടന്ന കോൺഗ്രസുകാർ തലവഴിയെ മുണ്ടിട്ടോടുന്നത് കാണുമ്പോൾ സത്യം പറയാലോ ചിരിയാണ് വരുന്നത്. ഇത്രയ്ക്കങ്ങ് പേടിച്ചോടാൻ തെരഞ്ഞെടുപ്പിൽ അങ്ങ് എല്ലാവർക്കും ജയിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ കരുതിയത്? പണ്ട് രാജ്യത്തെ അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ പോലും ഇത്രയ്ക്ക് തളർന്നിട്ടില്ല. അതും കയ്യിലുള്ള അധികാരം പോയപ്പോൾ പോലും. രാഹുലാകട്ടെ വല്ലവന്റെയും തോളിൽ താങ്ങി ചുളുവിൽ സർക്കാരുണ്ടാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിന് ഇറങ്ങിയതാണെന്ന് കൂടി ഓർക്കണം. മോദി സർക്കാർ രണ്ടാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപേ തന്നെ 2024 നേടേണ്ട 333 സീറ്റിനായി പണി തുടങ്ങുമ്പോഴാണ് കോൺഗ്രസ്സുകാരുടെ ഈ പേക്കൂത്ത്.